ഇന്നത്തെ വീഡിയോ നമ്മൾ ആക്സസ് കൺട്രോൾ റിലേറ്റഡായിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ആക്സസ് കൺട്രോൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു അതിനകത്ത് ഇൻ ഇൻവോൾവ് ആവുന്ന ആരൊക്കെയാണെന്നും പറഞ്ഞു സബ്ജക്റ്റ് എന്താണ് ഒബ്ജക്റ്റ് എന്താണ് ആക്സസ് റൈറ്റ്സ് എന്തൊക്കെ വരാം എല്ലാം നമ്മൾ പറഞ്ഞു ഇനി മെയിനായിട്ട് ടൈപ്പ്സ് ഓഫ് ആക്സസ് കൺട്രോൾ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൂന്ന് ടൈപ്പാണ് നമുക്ക് മെയിനായിട്ട് ഉള്ളത് ഒന്ന് പിന്നെ ഒന്ന് മാൻഡേറ്ററി പിന്നെ ഒന്ന് റോൾ ബേസ്ഡ് ആക്സസ് കൺട്രോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാൻഡേറ്ററി ആക്സസ് കൺട്രോളിനെ പറ്റിയാണ് സോ ഇൻ മാൻഡേറ്ററി ആക്സസ് കൺട്രോൾ നമ്മളുടെ ഏതൊക്കെ സബ്ജക്ട്സിന് ഏതൊക്കെ ഒബ്ജക്ട്സിന് ആക്സസ് ചെയ്യാൻ പറ്റും അല്ല എന്തിനൊക്കെ പെർമിഷൻ ഉണ്ട് എന്നുള്ളത് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ സെറ്റ് ചെയ്യുന്നത് സിസ്റ്റം അല്ലെങ്കിൽ സിസ്റ്റം അഡ്മിൻ ആയിരിക്കും അപ്പോൾ സിസ്റ്റം സ്പെസിഫൈസ് വിത്ത് സബ്ജെക്ട്സ് ക്യാൻ ആക്സസ് സ്പെസിഫിക് ഡേറ്റ ഒബ്ജക്ട്സ്റ്റ് ഈ സബ്ജെക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾക്ക് റിസോഴ്സുകളെ അല്ലെങ്കിൽ ഒബ്ജക്ട്സുകളെ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്ന ആരാണോ ഏത് എൻറ്റിറ്റി ഇത് ഏത് യൂസർ ആവാ ഒരു ഗ്രൂപ്പ് ആവാം അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് എന്ത് ആവാം ഇനി ആക്സസ് ചെയ്യാൻ ശ്രമിക്കാൻ പെടുന്ന അപ്പോൾ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്ന എന്തിനായിരിക്കും ഒബ്ജെക്ട്സിനെ റിസോഴ്സിനെയായിരിക്കും അപ്പോൾ ഏതെല്ലാം സബ്ജക്ട്സിന് ഏതെല്ലാം ഒബ്ജക്സിൻ്റെ മേൽ എന്തെല്ലാം ആക്സസ് പെർമിഷൻസ് ഉണ്ട് എന്നുള്ളത് സ്പെസിഫൈ ചെയ്യുന്നത് സിസ്റ്റം അഡ്മിനായിരിക്കും ഇപ്പോൾ ഇവിടെ നമ്മൾ മൾട്ടി ലെവൽ സെക്യൂരിറ്റിയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് നെക്സ്റ്റ് ലൈനിൽ പറയുന്നതാണ് മൾട്ടി ലെവൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് ലെവൽ ഓഫ് സെക്യൂരിറ്റി നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ സബ്ജെക്ട്സിന് വേണ്ടി ഒരു സെക്യൂരിറ്റി ലെവൽ അതുപോലെ തന്നെ ഒബ്ജക്ട്സിന് വേണ്ടി വേറൊരു സെക്യൂരിറ്റി ലെവൽ സോ സബ്ജക്ട്സിന് കൊടുക്കുന്ന ആ സെക്യൂരിറ്റി ലെവലിനോട് പറയുന്ന പേര് സെക്യൂരിറ്റി ക്ലിയറൻസ് എന്നാണ് ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കുകൾ അനുസരിച്ച് ഈ പേരുകൾക്ക് ചെറിയ വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും വരും പക്ഷേ ബേസിക്കലി ഈ ലെവൽസ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഒന്ന് സബ്ജക്റ്റിന് വേണ്ടിയും ഒന്ന് ഒബ്ജക്ട്സിന് വേണ്ടിയിട്ട് ആയിരിക്കും അപ്പോൾ ചിലയിടത്ത് സെൻസിറ്റിവിറ്റി എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ സബ്ജക്ട്സിന് നമ്മൾ സെക്യൂരിറ്റി ക്ലിയറൻസ് ആണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത് അപ്പോൾ സെക്യൂരിറ്റി ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ പറ്റുന്ന ഓപ്ഷൻസ് ആ ബ്രാക്കറ്റിൽ റിപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട് സീക്രട്ട് ടോപ്പ് സീക്രട്ടിലെ കോൺഫിഡൻഷ്യൽ അങ്ങനെ ആ ഫോമിലായിരിക്കും നമ്മൾ ഈ ക്ലിയറൻസ് ലെവൽസ് സെറ്റ് ചെയ്യാം ഇനി അതുപോലെ തന്നെ ഇവിടെ നമ്മൾ സബ്ജക്ട്സിൻ്റെ കാര്യമാണ് പറഞ്ഞത് അതുപോലെ തന്നെ നമുക്ക് ഒബ്ജെക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സെക്യൂരിറ്റി ക്ലാസിഫിക്കേഷൻ നമ്മൾ കൊടുക്കുന്നു അതിനും ഇതേ ടൈപ്പ് കാറ്റഗറീസ് തന്നെയാണ് അതിലേ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക അപ്പോൾ നമ്മൾ ഈ സബ്ജെക്സിനുള്ള കറസ്പോണ്ടിങ് സെക്യൂരിറ്റി ക്ലിയറൻസ് പ്ലസ് ഒബ്ജെക്സിനുള്ള ഈ സെക്യൂരിറ്റി ക്ലാസിഫിക്കേഷൻ ഇത് രണ്ടുമാണ് ഈ മൾട്ടി രണ്ടും കൂടെ ചെയ്ത് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് നമ്മൾ മൾട്ടി ലെവൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് അപ്പോൾ മാക് മോഡലിൽ നമ്മൾ സെക്യൂരിറ്റി ലേബൽസിന് ബേസ് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റിയാണ് നമ്മളിവിടെ പറയുന്നത് സെക്യൂരിറ്റി ലേബൽ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പറഞ്ഞ രണ്ട് കമ്പോണൻസ് ഉണ്ടല്ലോ അതിന് വേണ്ടി അവിടെ കമ്പയിൻ ചെയ്ത് ഉപയോഗിക്കുന്നതിനെയാണ് സെക്യൂരിറ്റി ലേബൽ എന്ന് പറയാം സോ ക്ലിയറൻസ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഡേറ്റ ആ ഇൻ സെക്യൂരിറ്റി ലേബൽസ് വിച്ച് ആർ ബൗണ്ട് ടു സ്പെസിഫിക് സബ്ജക്ട്സ് ആൻഡ് ഒബ്ജക്ട്സ് ഇനി സിസ്റ്റം ഒരു ആക്സസ് കണ്ടുള്ള ഡിസിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ രണ്ട് വാല്യൂസിനായിരിക്കും കമ്പെയൻസ് കമ്പയിൽ മാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്ജെക്ടിൻ്റെ ക്ലിയറൻസും അത് ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒബ്ജെക്ടിൻ്റെ ഈ ക്ലാസിഫിക്കേഷൻ പറഞ്ഞ ലെവലും അപ്പോൾ ഇത് രണ്ടും കൂടെ മാച്ച് ചെയ്തിട്ട് നമുക്ക് ആ മാച്ചിനനുസരിച്ചായിരിക്കും ആക്സസ് പെർമിറ്റ് ചെയ്യണോ വേണ്ട എന്നുള്ള ഡിസിഷൻ എടുക്കുക ഇനി ഈ മോഡൽ നല്ല എം എ സി മോഡൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് കോൺഫിഡൻഷ്യാലിറ്റി റിക്വയർമെൻറ്റ് കൂടുതലുള്ള എൻവോൺമെൻസിലായിരിക്കും സിജസ് മിലിറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻ ഇനി രണ്ട് എക്സാമ്പിൾസൂടെ പറഞ്ഞിട്ടുണ്ട് മാക് ബേസ്ഡ് ബേസ്ഡായുള്ള രണ്ട് കമേഴ്ഷ്യൽ ആണ് ഒന്ന് എസ് സി ലിനെക്സും പിന്നെ ഒന്ന് ട്രസ്റ്റഡ് ഓളാഡ്സും ഇപ്പോൾ ഒരു എക്സാമ്പിൾ സിറ്റുവേഷനോട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് നമ്മൾ ആക്സസ് ഗ്രാൻഡ് ചെയ്യുക എന്നുള്ളത് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇഫ് എ യൂസർ ആസ് എ സെക്യൂരിറ്റി ക്ലിയറൻസ് ഓഫ് സീക്രട്ട് അപ്പോൾ യൂസർ അല്ലെങ്കിൽ സബ്ജക്റ്റ് ആളുടെ ക്ലിയറൻസ് ലെവൽ എന്ന് പറഞ്ഞാൽ സീക്രട്ട് എന്നൊരു ലെവലാണ് ഇപ്പോൾ കിടക്കുന്നത് ആൻഡ് ഹി റിക്വസ്റ്റ് ദ ഡേറ്റ ഓബ്ജെക്ട് വിത്ത് എ സെക്യൂരിറ്റി ക്ലാസിഫിക്കേഷൻ ഓഫ് ടോപ്പ് സീക്രട്ട് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ക്ലാസിഫിക്കേഷൻ ലെവൽസ് സീക്രട്ട് ടോപ്പ് സീക്രട്ട് അങ്ങനെ പല കോൺഫിഡൻഷ്യൽ ക്ലാസിഫൈഡ് അങ്ങനെ പല ലെവൽസ് നമ്മൾ പറയും ഇനി അതിൽ ഇപ്പോൾ യൂസർ അല്ലെങ്കിൽ സബ്ജെക്റ്റിൻ്റെ ലെവൽ സീക്രെ അയാൾ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഡേറ്റയുടെ ലെവൽ ടോപ്പ് സീക്രെ എന്ന് പറയുമ്പോൾ എന്തായാലും യൂസർ നിൽക്കുന്ന ലെവലിനേക്കാളും കൂടുതൽ സെക്യൂരിറ്റി ലെവലിലുള്ള ഒരു കമ്പോണൻറ്റിനാണ് അയാൾ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പോൾ അന്ന് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ദ യൂസർ വിൽ ബി ഡിനൈഡ് ആക്സസ് ബിക്കോസ് ഹിസ് ക്ലിയറൻസ് ലെവൽ ഈസ് ലോവർ ദാൻ ദാറ്റ് ഓഫ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ദി ഒബ്ജക്ട് അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ യൂസറിന് ആക്സസ് ഡിനേ ചെയ്യും കാരണം എന്താണ് ആൾ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്നത് ആൾക്കുള്ള ക്ലിയറൻസ് ലെവലിനേക്കാളും കൂടുതലുള്ള ഒരു ഒബ്ജെക്റ്റിനെയാണ് അല്ലെങ്കിൽ ഹിസ് ക്ലിയറൻസ് ലെവൽ ഈസ് ലോവർ ദാൻ ദാറ്റ് ഓഫ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ദ ഒബ്ജക്ട് ഒബ്ജക്റ്റ് ഒബ്ജെക്ട് കുറച്ചും കൂടി മോളിൽ സെക്യൂരിറ്റി ലെവലിലുള്ള ഒരു ഒബ്ജക്റ്റ് ആയതുകൊണ്ട് അതിനെ ഈ ലോ ക്ലോവർ ക്ലിയറൻസ് ലെവലുള്ള യൂസറിന് ആക്സസ് ചെയ്യാൻ പെർമിഷൻ ഇല്ല അപ്പോൾ അവിടെ ആക്സസ് ഡിനേ ചെയ്യുകയാണ് ചെയ്യുക അപ്പോൾ ഇതൊരു ടിപ്പിക്കൽ സെനാറിയാണ് നമ്മൾ പറഞ്ഞത് മാൻഡേറ്ററി ആക്സസ് കൺട്രോൾ എങ്ങനെയാണ് ആക്സസ് ഗ്രാൻഡ് ചെയ്യുക എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ട് കൊമേഴ്ഷ്യൽ സിസ്റ്റംസ് ഒന്ന് എസ്ഇയിൽ ലിനക്സും ഒന്ന് ട്രസ്റ്റഡ് സ്ലാർസോ ആണ് എസ് സി എൽ നമ്മൾ ഈ മാക്ക് ഇമ്പ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെക്കാനിസ്സാണ് ടൈപ്പ് എൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മളുടെ സിസ്റ്റം സെക്യൂരിറ്റി പോളിസി കോൺഫിഗറേഷൻ ഫയൽസിലായിരിക്കും കീപ്പ് ചെയ്യാം ഞാൻ ആ കോൺഫിഗറേഷൻ ഫയൽസ് ഉപയോഗിച്ചായിരിക്കും വോയിസ് കൺട്രോ നമ്മുടെ കേണൽ ആക്സസ് കൺട്രോളിൻ്റെ ഡിസിഷൻസ് എടുക്കുന്നത് ഇനിയിപ്പോൾ പ്രാക്ടിക്കൽ സെറ്റിംഗ് നമ്മൾ പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് രണ്ടും ഒരേപോലെ ചെയ്യാം ഡാക്കും ഡിസ്ക്രിപ്ഷൻ ആക്സസ് കൺട്രോളും ഈ മാൻഡേറ്ററി ആക്സസ് കണ്ടോ രണ്ടും നമുക്ക് ഒരേപോലെ ഉപയോഗിക്കാം ഇനി ആക്സസ് റിക്വസ്റ്റ് ഗ്രാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് പേരും പെർമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നമ്മൾ അവിടെ ഗ്രാൻഡ് ചെയ്യുള്ളൂ ഇപ്പോൾ രണ്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ രണ്ടിടത്തൊന്നും ആക്സസ് പെർമിറ്റ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ മാത്രം നമ്മൾ ഗ്രാൻഡ് ചെയ്ത് കൊടുക്കുക റിക്വസ്റ്റ് ആരാണോ അവർക്ക് ആക്സസ് കൊടുക്കുക ഇനി മെയിനായിട്ട് യൂസ് ചെയ്യുന്ന സെക്യൂരിറ്റി അല്ലെ ക്ലിയറൻസ് ലെവൽസ് ആണ് ഈ കാണിച്ചേക്കുന്നത് ഇവിടെ നമുക്ക് മെയിനായിട്ട് നാലെണ്ണമാണ് നമ്മൾ ഉപയോഗിക്കാറ് ടോപ്പ് സീക്രട് സീക്രഡ് കോൺഫിഡൻഷ്യൽ ആൻഡ് ക്ലാസിഫൈഡ് അപ്പോൾ ടോപ്പ് സീക്രഡ് എന്ന് പറയുന്ന ഏറ്റവും ഹയസ്സ്റ്റ് സെക്യൂരിറ്റി ലെവലായിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നു അതിലും താഴെ സീക്രഡ് പിന്നെ കോൺഫിഡൻഷ്യൽ ആൻഡ് ക്ലാസിഫൈഡ് അപ്പോൾ നമ്മളുടെ രണ്ട് കമ്പോണൻസിൻ്റെ ലെവൽസ് നമ്മൾ കൺസിഡർ ചെയ്യണം സബ്ജെക്റ്റിൻ്റെ ക്ലിയറൻസ് ലെവലും അതുപോലെ തന്നെ ഒബ്ജെക്റ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ ലെവലും അപ്പോൾ ഇതാണ് ഇപ്പോൾ പ്രോജക്ട് ക്ലിയറൻസ് എന്നുള്ള സബ്ജക്റ്റ് ക്ലിയറൻസ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ആ പ്രോ സബ്ജക്ട് ക്ലിയറൻസും പ്ലസ് നമ്മുടെ ഡേറ്റ അല്ല ഒബ്ജെക്റ്റിൻ്റെ കോൺഫിഡൻഷ്യലിലെ ക്ലാസിഫിക്കേഷൻ ലെവലും ഇത് രണ്ടും ഉപയോഗിച്ചായിരിക്കും നമ്മൾ ആക്സസ് ഡിസിഷൻ എടുക്കും അപ്പോൾ എപ്പോഴും നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ലോ സബ്ജെക്ടിൻ്റെ കോൺഫിഡൻഷ്യാലിറ്റി ലെവൽ ചെറുതാണെങ്കിൽ അതിനേക്കാളും കൂടുതൽ സെക്യൂരിറ്റി ലെവലുള്ള ഒബ്ജെക്ട്സിന് അതിന് ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ നോർമലി കൊടുക്കില്ല ഇനി ചില ഓർഗനൈസേഷൻ ഇവിടെ ഇപ്പം നമ്മൾ നാലെണ്ണേ പറഞ്ഞിട്ടുള്ളൂ ചിലപ്പോൾ ഇതിലെണ്ണം കുറയ്ക്കാം ചിലരെണ്ണം ചിലടത്തെണ്ണം കൂട്ടാം അപ്പോൾ ടു ആവാം നയൻ ആവാം അല്ല കൂട് മാക്സിമമാണ് ഞാൻ പറഞ്ഞേക്കുന്നത് സോ ആസ് വ്യൂ ആസ് ടു ഓർ ആസ് ആസ്മിനസ് നയൻ അപ്പോൾ ഈ ക്ലിയറൻസ് ക്ലാസിഫിക്കേഷൻ ലെവൽസ് ചിലയിടത്തെ രണ്ട് രണ്ടെണ്ണം ഉപയോഗിക്കുന്നുണ്ടാവുള്ളൂ രണ്ട് മുതൽ ഒമ്പത് വരെ എത്ര വേണമെങ്കിലും ലെവൽസ് യൂസ് ചെയ്യാറുണ്ട് ഇനി ഇവിടെ വേറൊരു ആണ് പറഞ്ഞേക്കുന്നത് ഇപ്പോൾ സബ്ജക്റ്റ് ആസ്മിൻ ക്ലിയർ അറ്റ് ലെവൽ സീക്രെ ദെൻ ഹീ ഷുഡ് ബി ഏബിൾ ടു റീഡ് ഓൾ ദ ഡോക്യുമെന്റ്സ് ലെവൽ സീക്രട്ട് ഓർ ലോവർ അതാണ് നേരത്തെ പറഞ്ഞതിൻ്റെ ജസ്റ്റ് ഒരു കൗണ്ടറായിട്ട് വേണമെങ്കിൽ ഇത് പറയാം ഇപ്പോൾ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്ന യൂസറിൻ്റെ അല്ലെങ്കിൽ സബ്ജക്റ്റിൻ്റെ ക്ലിയറൻസ് ലെവൽ ആണെന്ന് കരുതുക ഇയാൾ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്ന എന്തിനായിരിക്കണം ആൾക്ക് ആക്സസ് ചെയ്യാൻ എന്തിനേക്കാണ് പെർമിഷൻ ഉള്ളത് ഒബ്ജെക്ട്സിനെ ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സീക്രട്ട് ലെവൽ അല്ല അതിൽ താഴെ ക്ലാസിഫിക്കേഷൻ ലെവലുള്ള ഒബ്ജക്റ്റ്സിനെ മാത്രമേ ആൾക്ക് ആക്സസ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ സീക്രട്ടിന് മുകളിലേക്കാണ് ടോപ്പ് സീക്രട്ട് അപ്പോൾ ടോപ്പ് സീക്രട് വരുമ്പോൾ എന്തായിരിക്കും ആൾക്ക് അവിടെ പെർമിഷൻ ആവും അതായത് ആൾക്ക് പെർമിഷൻ കിട്ടില്ല സോ ഹിയർ ഷീ ഷുഡ് ബി ഡി ഷുഡ് നോട്ട് ബി പെർമിറ്റഡ് ടു റീഡ് എ ലേബൽ റീഡ് എ ലേബിൾ ടോപ്പ് സീക്രട് എന്ന് വെച്ചാൽ ഒരു ഒബ്ജക്റ്റ് നമ്മൾ യൂസറിൻ്റെ സീക്രട്ട് ലെവലിനേക്കാളും സെൻസിറ്റിവിറ്റി ലെവലിനേക്കാളും മോളിലാണെങ്കിൽ യൂസറിനകത്ത് റീഡ് ചെയ്യാൻ നോർമലി പെർമിഷൻ ഉണ്ടാവില്ല അപ്പോൾ ആളുടെ ലെവൽ എന്താണോ എന്താണല്ലേ സബ്ജക്റ്റിൻ്റെ ലെവൽ എന്താണോ ആ ക്ലിയറൻസ് ലെവലിൽ നിന്ന് താഴേക്കുള്ള ഒബ്ജക്ട്സിനെ മാത്രമേ ആൾക്ക് ആക്സസ് ചെയ്യാൻ പെർമിഷൻ ഉള്ളൂ ഒന്നുകിൽ ആ ലെവൽ തന്നെ ആവാം അല്ലാതിൽ താഴേക്കുള്ള ലെവലായിരിക്കണം ഇനി നമ്മൾ ഈ ക്ലിയറൻസ് ക്ലാസിഫിക്കേഷൻ സ്കീം നമ്മൾ പറയുമ്പം ഒരു വൺ ഡയമെൻഷൽ ഇംപ്ലിമെൻറ്റേഷൻ ഉപയോഗിച്ചാൽ നമുക്ക് സെക്യൂരിറ്റി പോളിസി കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോരായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മളിവിടെ ആക്സസ് പെർമിറ്റ് ചെയ്യുന്നത് നീറ്റ് ടു നോ ബേസിസിലാണ് അപ്പോൾ നീറ്റ് ടു നോ ബേസിസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ ഇപ്പോൾ രണ്ട് മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടെന്ന് കരുതുക ഒന്ന് സെയിൽസിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പുതിയ പ്രോഡക്ട്സിന് വേറൊരു ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ബിസിനസ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡെലിവറിക്ക് വേണ്ടി വേറൊരു ഡിപ്പാർട്ട്മെൻറ്റ് അപ്പോൾ ഇപ്പോൾ ഈ സെനേറിയൽ നമുക്കൊരു സെയിൽസ് മാനേജർ ഉണ്ടെന്ന് കരുതുക അപ്പോൾ ആൾക്ക് എന്തായാലും സെയിൽസ് റിലേറ്റഡ് ആയിട്ട് ഡോക്യുമെൻസിന് ആക്സസ് ചെയ്യണം ഇനി അത് മാത്രമല്ല പുതിയ പ്രോഡക്ട്സിന് വേണ്ടി വേറൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കാറ്റഗറി ഉണ്ടെങ്കിൽ ആ എന്തായാലും പുതിയ പ്രോഡക്ട്സിനെ പറ്റി അവയർ ആയിരിക്കണമല്ലോ അപ്പോൾ അവർ അതുമായിട്ടും ആ ഒരു കമ്പനി ആ കാറ്റഗറി ആയിട്ട് അവർ ഇൻ്റർ ഇൻട്രാക്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ വരും അപ്പോൾ ആൾക്ക് സെയിൽസിൻ്റെ ഡോക്യൂമെൻറ്റ്സിനെ ആക്സസ് ചെയ്യേണ്ടി വരും അതുപോലെ ന്യൂ പ്രോഡക്ട്സിൻ്റെ ഡോക്യൂമെൻസിനെ ആക്സസ് ചെയ്യേണ്ടി വരും അപ്പോൾ ഈ രണ്ട് കാറ്റഗറിയിലുള്ള ഡേ ഒബ്ജെക്സിനെ ഇയാൾക്ക് ഒരു സമയം ആക്സസ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുവാണ് എന്നാൽ നമുക്ക് തേർഡ് കാറ്റഗറി വേറൊരു ബിസിനസ് പാർട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ ആ ഒരു കാറ്റഗറിയിലുള്ള ഡോക്യൂമെൻസിനെ ഇയാൾക്ക് ആക്സസ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ടാവുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പം നമ്മളിവിടെ ഒബ്ജെക്സിനെ പല കാറ്റഗറി ആയിട്ട് ഗ്രൂപ്പ് ചെയ്യണം അപ്പോൾ ഇവിടെ നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഈ നീ ടു നോ ബേസിൽ നമുക്ക് ആക്സസ് ഇംപ്ലിമെൻ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓർഗനൈസേഷനിൽ നമ്മൾ ഡോക്യൂമെൻറ്റ്സ് ഓഫ് ഫയസ് വിത്ത് ആൻ ഓർഗനൈസേഷൻ മേ ബി പ്ലേസ്ഡ് ഇൻ ഡിഫിഫറൻറ്റ് സബ്ജക്ട്സ് കാറ്റഗറീസ് ഇപ്പോൾ കാറ്റഗറീസ് ഫോം ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ നമുക്കുണ്ട് എന്തെങ്കിലും ഉള്ള ആർക്കൊക്കെയാണ് എന്തൊക്കെയാണ് ആക്സസ് വേണ്ടെന്നുള്ളത് ഒരു നീട്ടിനോ ബേസിൽ നമുക്ക് ആക്സസ് പെർമിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഡോക്യൂമെൻറ്റ് കാറ്റഗറീസിന് നമ്മൾ പറഞ്ഞു കാറ്റഗറിസിൻ്റെ സബ്സെറ്റ് ആയിട്ട് പറയുന്ന ടൈമാണ് കമ്പാർട്ട്മെൻറ് എന്ന് പറയുന്നത് ഇനി ഈ കമ്പാർട്ട്മെൻ്റ് ലെവലിലായിരിക്കും നമ്മൾ സെക്യൂരിറ്റി ലെവൽസ് ഓക്കമെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുക അപ്പോൾ സെക്യൂരിറ്റി ലെവൽ നമ്മൾ ഓരോ പ്രിൻസിപ്പൽ തന്നെ ഓരോ അല്ലെങ്കിൽ ഗ്രൂപ്പിനും നമ്മൾ അതിന് ആക്സസ് ചെയ്യുന്ന ഏതെങ്കിലും ആണോ അവർക്കെല്ലാം കറസ്പോണ്ടിംഗ് ആയിട്ടായിരിക്കും സെക്യൂരിറ്റി ലെവൽസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം അപ്പോൾ ഓരോ കമ്പാർട്ട്മെൻ്റിനോടേയും കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും സെക്യൂരിറ്റി ലെവൽസ് അസോസിയേറ്റ് ചെയ്യുക സോ സെക്യൂരിറ്റി ലെവൽ ഓഫ് ഈച്ച് പ്രിൻസിപ്പൽ ഇൻ ദി സിസ്റ്റം ഈസ് ആഡഡ് എ ലോക്ക്മെൻറ്റ് ടു ഇൻക്ലൂഡ് എ കമ്പാർട്ട്മെൻറ്റ് കംപ്രൈസിങ് കാറ്റഗറീസ് ഓഫ് റലവൻസസ് ടു ദ റലവൻസ് ടു ദ പ്രിൻസിപ്പൽ അപ്പോൾ ആ പർട്ടിക്കുലർ യൂസറിനല്ലെ ഗ്രൂപ്പിനുള്ള ആ എൻഡിറ്റിക്ക് റെലവൻ്റ് ആയിട്ടുള്ള കമ്പാർട്ട്മെ ഏതൊക്കെ കാറ്റഗറീസ് ആണ് ആ മാത്രം ആയിട്ട് ഇതിനെ ലിങ്ക് ചെയ്യുക അതാണ് സെക്യൂരിറ്റി ലെവലും കൊണ്ട് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് ലെറ്റ് എൽ ബി ദ സെറ്റ് ഓഫ് ഓൾ ക്ലിയറൻസ് ഓർ ക്ലാസിഫിക്കേഷൻ ലെവൽസ് ആൻഡ് സി ബി ദ സെറ്റ് ഓഫ് ഓൾ കാറ്റഗറീസ് വിതിൻ ദ ഓർഗനൈസേഷൻ അപ്പോൾ രണ്ട് സെറ്റ് നമ്മൾ പറയുകയാണ് ഫസ്റ്റ് എൽ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ക്ലിയറൻസ് ഓർ ക്ലാസിഫിക്കേഷൻ ലെവൽസ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു പല ലെവൽസ് സീക്രട്ട് ടോപ്പ് സീക്രെ കോൺഫിഡൻഷ്യൽ ആൻഡ് ക്ലാസിഫൈഡ് അങ്ങനെ പല ലെവൽസ് പറഞ്ഞു അതിൻ്റെ സെറ്റാണ് ഈ എൽ എന്ന് പറയുന്നത് ഇനി സി എന്ന് പറഞ്ഞത് നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന ഏത് ഓർഗനൈസേഷനിലെ ഇൻഫർമേഷൻ സിസ്റ്റത്തിലാണോ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് കാറ്റഗറീസ് അപ്പോൾ ഏതെല്ലാം കാറ്റഗറീസ് നമുക്ക് ഓ ഡോക്യുമെൻറ്റ്സിന് ഏതെല്ലാം സബ്ജക്റ്റ് കാറ്റഗറീസ് ആയിട്ട് ലിങ്ക് ചെയ്ത് വെക്കുക എന്നുള്ളത് അപ്പോൾ ആ കാറ്റഗറീസിൻ്റെ സെറ്റാണ് സി എന്ന് പറയുന്നത് ഇനി ഈച്ച് ഒബ്ജക്റ്റ് ആൻഡ് സബ്ജെക്റ്റ് ഈസ് അസൈൻഡ് ഇറ്റ്സ് ഓൺ സെക്യൂരിറ്റി ലേബൽ അപ്പോൾ ഓരോ ഒബ്ജക്റ്റിനും ഓരോ സബ്ജക്റ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ സെക്യൂരിറ്റി ലേബൽസ് ഡിഫൈൻ ചെയ്യും അതാണ് ഈ എഴുതിയിരിക്കുന്നത് എൽ എ കൊമ്സ് സി എ അപ്പോൾ എൽ എന്ന് പറഞ്ഞാൽ എന്തിലെ മെമ്പർ ആയിരിക്കണം ഈ എൽ എലിലെ മെമ്പർ ആയിരിക്കണം അതുപോലെ സി സിന്ന് സി ഐ എന്ന് പറയുന്നത് സി എന്ന് പറഞ്ഞ സെറ്റിലെ മെമ്പർ ആയിരിക്കണം അപ്പോൾ എൽ ഐ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലിയറൻസ് അല്ലെ ക്ലാസിഫിക്കേഷൻ ലെവൽസ് സി ഐ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാറ്റഗറീസിന് റിപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഇനി നമ്മളൊരു ഈ സെക്യൂരിറ്റി പോളിസി നമ്മൾ എങ്ങനെയാണ് ആക്സസ് കൊടുക്കേണ്ടത് എന്ത് ഡിസിഷൻ ബേസ് എന്തിൻ്റെ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടായിരിക്കണം ആക്സസ് എന്നുള്ളതാണ് നെക്സ്റ്റ് ഇവിടെ പറഞ്ഞേക്കുന്നത് ഇഫ് ദ ക്ലിയറൻസ് ലെവൽ ഓഫ് ദ സബ്ജക്ട് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദ ക്ലാസിഫിക്കേഷൻ ലെവൽ ഓഫ് ദി ഒബ്ജക്ട് അതാണ് നമ്മളുടെ ക്രൈറ്റീരിയ അപ്പോൾ സബ്ജക്റ്റിൻ്റെ ക്ലിയറൻസ് ലെവൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്ലാസിഫിക്കേഷൻ ലെവൽ ഓഫ് ദ ഒബ്ജക്റ്റ് അപ്പോൾ സബ്ജക്റ്റിൻ്റെ ലെവൽ ഒബ്ജക്റ്റിൻ്റെ ഒപ്പോ അതിനേക്കാളും കൂടുതലോ ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രം നമ്മൾ ഈ സെക്യൂരിറ്റി പോളിസീസ് ഉപയോഗിച്ച് ഗ്രാ ആക്സസ് ഗ്രാൻഡ് ചെയ്യുള്ളൂ ഇനിയിപ്പോൾ അതിന് ഒരു ടിപ്പിക്കൽ സെനറിലെ മാത്തമാറ്റിക്കലി നമുക്ക് അതെങ്ങനെയാണ് റെപ്രസെൻറ്റേഷൻ വരുന്നതാണ് നെക്സ്റ്റ് പറയുന്നത് അപ്പോൾ സിഗ്മ വൺ എന്ന് പറയുന്ന എൽ വൺ സി വൺ ഒരു സെക്യൂരിറ്റി ലേബൽ അതുപോലെ സിഗ്മ ടു ഈസ് എൽ ടു സി ടു അനദർ സെക്യൂരിറ്റി ലേബൽ ഇനി നമ്മൾ കണ്ടീഷൻ പറഞ്ഞേക്കും നോക്കി സിഗ്മ വൺ ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൾ ടു സിഗ്മ ടു ഇപ്പോൾ ഇഫ് ആൻഡ് ഉള്ളി ഇഫ് എൽ വൺ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു എൽ ടു ആൻഡ് സി വൺ ഈസ് എ പവർ സെറ്റ് ഓഫ് സി ടു എന്നാൽ സി ടുവിൽ ഉള്ളതെല്ലാം ഇതിലുണ്ട് അത് കൂടുതൽ എന്തെങ്കിലുമൊക്കെ സി വണിൽ ഉണ്ടാവും അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് എൽ വൺ എന്ന് പറഞ്ഞത് എന്തായിരിക്കും ആദ്യത്തിൻ്റെ ആ കറസ്പോണ്ടിങ് ക്ലിയറൻസ് ലെവലാണ് സബ്ജക്റ്റിൻ്റെ ക്ലിയറൻസ് ലെവലാണ് അപ്പോൾ അതിൻ്റെ ലെവല് റിഡതാനോർ ഈക്വൾ ടു എൽ ടു ആയിരിക്കണം അതുപോലെ തന്നെ സി വൺ മസ് ബി എ പവർ സെറ്റ് ഓഫ് സി ടു അപ്പോൾ ഈ റിലേഷൻഷിപ്പിന് നമ്മൾ പാർഷ്യൽ റിലേഷൻ ആയിട്ടാണ് പറയുന്നത് പാർഷ്യൽ ഓർഡറിംഗ് റിലേഷൻ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത് റിഫ്ലക്സിവീവ് ആയിരിക്കണം ആൻറ്റി സിമെറ്ററി ആയിരിക്കണം ട്രാൻസിറ്റീവ് ആയിരിക്കണം അപ്പോൾ അതിൻ്റെ മൂന്ന് സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഡെഫിനേഷനാണ് ആണ് പറഞ്ഞത് റിഫ്ലക്സീവ് ആണെങ്കിൽ എക്സു എക്സ് എന്ന് നമ്മൾ റിലേഷൻ പറ്റുന്നു ഇനി ആൻറ്റിസിമെട്രി ആണെങ്കിൽ എക്സ് ടു വൈ വൈ ടു എക്സ് ആണെങ്കിൽ ദൻ എക്സ് ഈക്വൾ ടു വൈ അതുപോലെ ട്രാൻസിറ്റിവിറ്റി ആണെങ്കിൽ എക്സ് ടു വൈ വൈ ടു എസ് ഇട്ടുണ്ടെങ്കിൽ ദൻ എക് ടുസ് അപ്പോൾ ഈ പാർഷ്യൽ ഓർഡേർ സെറ്റിന് നമ്മൾ റെപ്പസെൻറ്റന് വേണ്ടി അല്ലെങ്കിൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷന് വേണ്ടി നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് ഹാഷ് ടാഗ് ആയിരിക്കും അപ്പോൾ ഹാഷ്ടാഗ്രത്തിലാണെങ്കിൽ നമ്മൾ എഡ്ജസ് ഉപയോഗിച്ചായിരിക്കും എലമെന്റ്സ് തമ്മിലുള്ള കണക്ഷൻ ഡിനോട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് പറഞ്ഞു നമ്മൾ സെക്യൂരിറ്റി പോളിസീസ് ഇനി നമുക്ക് സെക്യൂരിറ്റി പോളിസി നമുക്ക് ഇൻഫർമേഷൻ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആവശ്യം അപ്പോൾ ടു പ്രിവെന്റ് ദ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ഫ്രം ആൻ ഒബ്ജക്റ്റ് അറ്റ് എ ഹയർ സെക്യൂരിറ്റി ലെവൽ ടു എ സബ്ജക്റ്റ് അറ്റ് എ ലോവർ ക്ലിയറൻസ് ലെവൽ അപ്പോൾ ഒബ്ജക്റ്റ് അറ്റ് ഹയർ ലെവൽ അവിടെ നിന്ന് എങ്ങോട്ടേക്ക് പോകാൻ പാടില്ല സബ്ജക്റ്റഡ് ലോവർ ലെവലിലേക്ക് ഇൻഫർമേഷൻ ഫ്ലോ ഉണ്ടാവാൻ പാടില്ല അപ്പോൾ അതിന് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് നമുക്ക് ഈ ഡിഫൻസ് അല്ലെങ്കിൽ മിലിറ്ററി സിറ്റുവേഷൻസിൽ നമ്മൾ എക്സ്പെക്റ്റഡല്ല അപ്പോൾ ആ ഒരു കോൺഫിഡൻഷ്യാലിറ്റി റിക്വയർമെൻറ്റ് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് നമ്മൾ നെക്സ്റ്റ് മോഡ്യൂൾ പഠിക്കുന്നതാണ് ബെല്ലാപ്പേഡിലെ മോഡൽ അപ്പോൾ അതിനുള്ളിൽ ഉപയോഗിക്കുന്നതാണ് ഈ കോൺഫിഡൻഷ്യാലിറ്റി റിക്വയർമെൻറ്റ് അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് എൻ്റെ അത് പറയുന്നത് നോ റീഡ് അപ്പ് ആൻഡ് നോ റൈറ്റ് ഡൗൺ അപ്പോൾ നോ റീഡ് അപ്പ് എന്ന് പറഞ്ഞാൽ ഈ സബ്ജെക്റ്റ് അറ്റ് ലെവൽ എൽ എസ് ക്യാൻ റീഡ് ആൻ ഓബ്ജെക്ട് വിത്ത് സെക്യൂരിറ്റി ലേവൽ എൽ ഒൺലി ഇഫ് എൽ എസ് ഗ്രേറ്റർ ദാൻ റോ ഇക്വൾ ടു എൽ ഒ അപ്പോൾ സബ്ജക്ടിൻ്റെ ലെവലാണ് എൽ എസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒബ്ജെക്ടിൻ്റെ ലെവലാണ് എൽ ഒ എന്താ ക്രൈറ്റീരിയ അല്ല കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് ഈ എൽ എസ് ഗ്രേറ്റർ ദാൻ റോ ഇക്വൾ ടു എൽഒ അതായത് സബ്ജെക്ടിന്റെ ലെവൽ ഗ്രേറ്റർ ദാൻ റോ ഇക്വൾ ടു എന്തായിരിക്കണം ഒബ്ജെക്ടിന്റെ ലെവൽ ആയിരിക്കണം സോ ദിസ് ഈസ് നോ റീഡ് അപ് കോൺഫ് റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ നെക്സ്റ്റ് പറയുന്ന റിക്വയർമെന്റ് ഓൾസോ ടു പ്രിവെൻറ്റ് ലീക്കേജ് ഫ്രം എ ഹയർ ലെവൽ സബ്ജക്റ്റ് ടു എ ലോവർ ലെവൽ ഒബ്ജക്ട് അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടീഷനാണ് നോ റൈറ്റ് ഡൗൺ അല്ലെങ്കിൽ കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ പറയാം നോ റൈറ്റ് ഡൗൺ കൺസ്ട്രെയിൻ അപ്പോൾ ഇതിൻ്റെ അകത്ത് പറയുന്നത് എ സബ്ജക്റ്റ് അറ്റ് ലെവൽ എൽ എസ് ക്യാൻ റൈറ്റ് ടു ആൻ ഒബ്ജക്റ്റ് വിത്ത് സെക്യൂരിറ്റി ലെവൽ എൽ ഓൺലി ഇഫ് എൽ എസ് ലെസ് ദാൻ ഓർ ഇക്വൾ ടു എൽ എൽഒ ഇനിയിപ്പോൾ റൈറ്റ് ഡൗൺ ക്രൈറ്റീരിയ പറയുന്നത് സബ്ജക്റ്റിൻ്റെ ലെവൽ എൽ എസ് ഒബ്ജക്റ്റിൻ്റെ ആണെങ്കിൽ എൽ ഒ എൽ എസ് ലെസ് താനോർ ഈക്വൾ ടു എല്ലോ ആയിരിക്കണം അപ്പോൾ റൈറ്റ് ഡൗണിൻ്റെ കേസിലാണെങ്കിൽ സബ്ജക്റ്റിൻ്റെ ലെവൽ ലെസ് താൻ ഓർ ഈക്വൽ ടു ഒബ്ജക്റ്റിൻ്റെ ആയിരിക്കണം റീഡപ്പ് ആണെങ്കിൽ എൽ എസ് ഗ്രേറ്റർ ഓർ ഈക്വൾ ടു എല്ലോ ആയിരിക്കണം അപ്പോൾ ഈ സെക്കൻഡ് റൈറ്റീരിയ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹയർ ലെവലായിട്ടുള്ള സബ്ജക്റ്റിൽ നിന്ന് ലോവർ ലെവൽ ഒബ്ജക്റ്റിലേക്ക് ഇൻഫർമേഷൻ ലീക്കേജ് ഉണ്ടാവാതിരിക്കാൻ അപ്പോൾ അതാണ് ഫസ്റ്റ് കാണുന്ന രണ്ട് ഫിഗേഴ്സ് ഇത് നോ റീഡപ്പ് ആൻഡ് സെക്കൻഡ് ഈസ് നോ റൈറ്റ് ഡൗൺ അപ്പോൾ നോ റീഡപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്തായാലും നമ്മുടെ കണ്ടീഷൻ എൽ എസ് ഗ്രേറ്റർ ഓർ ഈക്വൾ ടു എല്ലോ ആയിരിക്കണം അപ്പോൾ അപ്പോൾ ഫസ്റ്റ് ക്രൈറ്റീരിയയിൽ നോ റീഡ് അപ്പെന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ നോ ഡപ്പിന്റെ ക്രൈറ്റീരിയ എന്തായിരുന്നു ഇഫ് എൽ എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു എല്ലോ അതായത് സബ്ജക്ടിന്റെ ലെവൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു എല്ലോ ആയിരിക്കണം അതാണ് ഈ ഫസ്റ്റ് പിക്കറിൽ കാണിച്ചിട്ടുള്ളത് അപ്പോൾ സബ്ജക്റ്റ് ഒബ്ജക്ടും സബ്ജക്റ്റിന്റെ ലെവൽ എന്തായിരിക്കണം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദാറ്റ് ഓഫ് ഒബ്ജക്റ്റ് അല്ലാതെ വന്നാലും നമ്മളവിടെ പെർമിറ്റ് ചെയ്യുന്നില്ല ഇനി സെക്കൻഡ് കേസ് പറഞ്ഞിരിക്കുന്നത് നോ റൈറ്റ് ഡൗൺ നോ റൈഡ് ഡൗൺ എന്നുള്ള കണ്ടീഷൻ എന്തായിരുന്നു എൽ എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എല്ലോ ആയിരുന്നു സോ സബ്ജക്റ്റിൻ്റെ ലെവൽ ലസ് താൻ ഓർ ടു എന്തായിരിക്കണം ദാറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ഇനി സെക്കൻഡ് വേസ് പറയുന്നത് നമ്മളെ സെക്കൻഡ് പോളിസി പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ കോൺഫിഡൻഷ്യാലിറ്റി മാത്രമായിരിക്കില്ല ആയിരിക്കില്ല ചില ബിസിനസ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ആപ്ലിക്കേഷനിലെ റിക്വയർമെൻ്റ് അപ്പോൾ അവർക്ക് ഡേറ്റ ഇൻറ്റഗ്രിറ്റി കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ ക്രിട്ടിക്കലായിരിക്കും ഈ കോൺഫിഡൻഷ്യാലിറ്റി പോലെ തന്നെ അപ്പോൾ ഹയർ സെക്യൂരിറ്റി ലെവലിലുള്ള ഒബ്ജക്ട്സിനെ കറപ്റ്റഡ് ആവാൻ നോക്കാൻ വേണ്ടി നമ്മൾ ലോ ലെവൽ ടു ഹൈ ലെവൽ ഇൻഫർമേഷൻ ഫ്ലോ ചെയ്യുന്നത് കൺട്രോൾ ചെയ്യണം അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ ഒരു റിക്വർമെൻറ്റ് ഇൻ്റഗ്രിറ്റിക്ക് വേണ്ടിയുള്ള റിക്വയർ അപ്പോൾ നേരത്തെ പറഞ്ഞിട്ട് നേരെ റിവേഴ്സാണ് എക്സാക്ട് റിവേഴ്സ് ഓഫ് ദി കോൺഫിഡൻഷ്യാലിറ്റി റിക്വയർമെൻറ്റ് അപ്പോൾ നേരത്തെ പറഞ്ഞെന്തായിരുന്നു നോ റീഡ് ഔൺ ആൻഡ് നോ റൈറ്റ് അപ്പോൾ ഫസ്റ്റ് കേസിലാണ് നമ്മൾ ഉപയോഗിച്ചിരുന്ന കണ്ടീഷൻ എൽ എസ് ഗ്രേറ്റർ ദാനോ റിക്കോൾ ടു എല്ലോ ആണ് അപ്പോൾ ഇവിടെ എന്തായി നേരെ തിരിഞ്ഞു എൽ എസ് ലെസ് ദാനോ റിക്കൾ ടു എല്ലോ ആയിരിക്കണം ദാറ്റ് ഈസ് എ സബ്ജക്റ്റ് അറ്റ് ലെവൽ എൽ എസ് ക്യാൻ റീഡ് ആൻ ഒബ്ജക്ട് വിത്ത് സെക്യൂരിറ്റി ലെവൽ എല്ലോ ഇഫ് എൽ എസ് ലെസ് ദാനോ റിക്കൾ ടു എല്ലോ അതുപോലെ തന്നെ ടു പ്രിവൻറ്റ് ദ ലോ ലെവൽ സബ്ജെക്ട്സ് ഫ്രം കറപ്റ്റിംഗ് ഹൈ ലെവൽ സബ്ജെക്ട് അപ്പോൾ ലോ ലെവലിലുള്ള സബ്ജെക്റ്റ് ഹയർ ലെവലിലുള്ള ഒബ്ജെക്ട്സിനെ കറക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ആഡ് ചെയ്തേക്കുന്നതാണ് ലാസ്റ്റ് കൺസഡ് ദാറ്റ് ഇസ് നോ റൈറ്റ് അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ പറഞ്ഞേക്കുന്നത് എൽ എസ് ഗ്രേറ്റർ ദാനോ ഇക്വൾ ടു എൽ ഒ അതായത് നമ്മുടെ സബ്ജക്റ്റിൻ്റെ ലെവൽ ഗ്രേറ്റർ ഇക്വൾ ടു ദാറ്റ് ഓഫ് ഒബ്ജക്റ്റ് അതാണ് ഈ ലാസ്റ്റ് ടു കാണിച്ചിട്ടുള്ളത് അപ്പോൾ നേരത്തെ മോളിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ നേരെ റിവേഴ്സ് ആണ് താഴെ വരുന്നത് അപ്പോൾ ഇത്രയാണ് നമുക്ക് മാൻഡേറ്ററി ആക്സസ് കൺട്രോളിനെ പറ്റി പറയാനുള്ളത് ഇപ്പോൾ ഫസ്റ്റ് അതിൻ്റെ എങ്ങനെയാണ് മാൻഡേറ്ററി ആക്സസ് കൺട്രോളിൽ ആക്സസ് അല്ലെങ്കിൽ പെർമിഷൻസ് കൊടുക്കുക സെക്യൂരിറ്റി ക്ലിയറൻസ് ലെവലിൽ ക്ലാസിഫിക്കേഷൻ ലെവൽസ് അതിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെ ആക്സസ് നമ്മൾ കൊടുക്കും പിന്നെ അതുമാത്രമല്ല സെക്യൂരിറ്റി പോളിസീസ് സോ ദാറ്റ്സ് ഓൾ ഓഫ് മാൻഡേറ്ററി ആക്സസ് കൺട്രോൾ ഇനി മെയിനായിട്ട് നമ്മൾ പറയുന്നത് അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് അപ്പോൾ പ്രോസ് ആയിട്ട് പറയാൻ പറ്റുന്നത് ഹൈ ലെവൽ ഓഫ് ഡേറ്റാ പ്രൊട്ടക്ഷൻ അപ്പോൾ നമ്മൾ ആക്സസ് പെർമിഷൻസ് ഡിഫൈൻ ചെയ്യുന്ന ആരാണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ ആണ് സോ അഡ്മിനിസ്ട്രേറ്റർ ഡിഫൈൻസ് ആക്സസ് ടു ഒബ്ജക്ട്സ് ആൻഡ് യൂസേഴ്സ് ക്യാൻ എഡിറ്റ് ദറ്റ് ആക്സസ് പിന്നെ ഇറ്റ്സ് ഗ്രാനുലാർ ഗ്രാനുലർ എന്ന് പറയാനുള്ള കാരണം അഡ്മിനിസ്ട്രേറ്റർ സെറ്റ്സ് യൂസർ ആക്സസ് റൈറ്റ്സ് ആൻഡ് ഒബ്ജക്ട് ആക്സസ് പെരമീറ്റേഴ്സ് മാനുവലി ഇനി ഫസ്റ്റ് പറഞ്ഞത് പ്രൊട്ടക്ഷൻ ഡേറ്റ ഹൈ ലെവൽ ഓഫ് ഡേറ്റ പ്രൊട്ടക്ഷൻ ബിക്കോസ് അഡ്മിനിസ്ട്രേറ്റർ ആണ് പെർമിഷൻസ് ആക്സസ് എല്ലാം കൊടുക്കുന്നത് ഈ സെക്കൻഡ് പറഞ്ഞത് ആക്സസ് എക്സസൈസും എല്ലാം മാനുവലി ആണ് സെറ്റ് ചെയ്യുന്നത് ഇനി തേർഡ് പറഞ്ഞത് ഇമ്മ്യൂൺ ടു ട്രോജൻ ഹോഴ്സ് അറ്റാക്സ് ഇനി ഡിസ് അഡ്വാൻറ്റേജ് പറയാൻ പറ്റുന്നതാണ് ഈ പറഞ്ഞേക്കുന്ന മൂന്നെണ്ണം മെയിൻ്റൈനബിലിറ്റി ഇപ്പോൾ മാനുവൽ കോൺഫിഗറേഷൻ ആണ് നമ്മൾ സെക്യൂരിറ്റി ലെവൽസിലെല്ലാം അല്ല ക്ലിയറൻസിനൊക്കെ നമ്മൾ പ്രിസ് ചെയ്യുന്നത് അപ്പോൾ അതെപ്പോഴും അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ അത് മോണിറ്റർ ചെയ്ത് അല്ലെങ്കിൽ അപ്ഡേഷൻസ് വരുത്താനുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം ദെൻ സെക്കൻഡ് ഈസ് സ്കേലബിലിറ്റി അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്കെയിൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് ആൻഡ് ഇറ്റ് ഇസ് നോട്ട് യൂസേർ ഫ്രണ്ട്ലി അപ്പോൾ നമുക്ക് യൂസേഴ്സിന് ഇവിടെ നമുക്ക് ആക്സസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല യൂസേഴ്സ് ഹാവ് ടു റിക്വസ്റ്റ് ആക്സസ് ടു ഈച്ച് ന്യൂ പേയ്സ് ഓഫ് ഡേറ്റ അപ്പോൾ അവർക്ക് കോൺഫിഗറേഷൻ ഒന്നും ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ഇല്ല കോൺഫിഗറേഷനെ ആക്സസ് തെറ്റ് ചെയ്യുന്നതെല്ലാം അഡ്മിൻ്റില്ലായിരിക്കും സോ ഇറ്റ് ഇസ് നോട്ട് കൺസിഡേർഡ് യൂസർ ഫ്രണ്ട്ലി സോ ദാറ്റ്സ് ഓൾ ഓഫ് മാൻഡേറ്ററി ആക്സസ് കൺട്രോൾ താങ്ക് യു